ചേർന്ന് ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ബ്രിട്ടനാണെങ്കിലും മറ്റ് സഖ്യകക്ഷികളോ ആരെങ്കിലോ ആയിക്കോട്ടെ, ബ്രിട്ടൻ തന്നെ എടുക്കാം. എന്നാൽ ഇവിടെ ഇസ്ലാമുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യത്യസ്ത തലമുണ്ട്. ആ വ്യത്യസ്ത തലം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇവിടെ ബ്രിട്ടൻ ആക്രമിക്കുവോ ബ്രിട്ടന്റെ ആ ഒരു സൈനികവൽക്കരണം എടുത്തുവോ കോളനിവൽക്കരണമോ നടത്തുമ്പോൾ അവിടെ ഉടനെ ബ്രിട്ടൻ അവിടെ ചെന്നിട്ട് ബൈബിൾ തുറന്ന് മർക്കോസ് 1:1 പറയുന്നത് പോലെ ഞങ്ങൾ ഇതാ പ്രവർത്തിക്കുന്നു, അങ്ങനെ പറയുന്നില്ല. അല്ലെങ്കിൽ ലൂക്കോസ് 10:10 പറയുന്നു ഇതാ ഞങ്ങൾ ഇതാ പ്രവർത്തിക്കുന്നു, അങ്ങനെ പറയുന്നില്ല. കാരണം അങ്ങനെ പറയത്തക്ക നിലവാരത്തിൽ ബൈബിൾ ഒരിക്കലും അതിനെ എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അതിനെ ചാർത്തിക്കൊടുക്കുന്നുമില്ല. അങ്ങനെ ഒരു പഠിപ്പീര് ബൈബിളിൽ ഇല്ല, അങ്ങനെ ഒരു പഠിപ്പീര് ക്രിസ്തുവിന്റെ പഠനങ്ങളിൽ ഇല്ല, അങ്ങനെ ഒരു പഠിപ്പീര് അപ്പസ്തോലിക പഠനത്തിലില്ല. അതുകൊണ്ട് ബൈബിൾ വെച്ചല്ല കാര്യങ്ങൾ ചെയ്ത്. എന്നാൽ നേരെ ഇതാണ് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ വ്യത്യാസം. അൻസാർ പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പറഞ്ഞില്ല. അതായത് ഇവിടെ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അത് അവര് പ്രമാണം വെച്ചാ പറയുന്നത്. ഇപ്പോൾ മുഹമ്മദ് ചെയ്ത ഒരു കാര്യം അത് പ്രമാണം വെച്ച് തന്നെയാണ് പിന്നീട് കാലത്ത് പറയുന്നത്. എങ്കിൽ ഇന്ന് അവർ ഫോളോ ചെയ്യുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് മടുത്ത കാര്യമാണ്, എങ്കിൽ അത് സൂചിപ്പിച്ച് ഞാനത് വിടാം. അതായത് ഇപ്പൊ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ കൊല്ലുവാൻ തയ്യാറായി നിൽക്കുന്ന അൽഖോയ്ദ ആയിക്കോട്ടെ, ബൊക്കഖോറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താലിബാൻ ആയിക്കോട്ടെ, അവരും ചൊല്ലുന്നത് ഈ വചനം വെച്ചിട്ടാ പറയുന്നത്. അൽ ജിഹാദ് എന്ന് പറയുന്ന പോലെ മുമ്പോട്ട് പോകുന്നു, തക്ബീർ മുഴക്കി പറയുന്നു. ഇനി മരിക്കുന്നയാളും ഇതേ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ പറയുവാൻ ബൈബിളിലെ വചനമില്ല, ക്രിസ്തുവിന്റെ പഠനങ്ങൾ ഇതിങ്ങനെ ഇല്ല. പകരം ഒരു ക്രിസ്ത്യാനി ആയവൻ ഒരു കാര്യം പ്രവർത്തിച്ചാൽ അതങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുകയും അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം, അന്നത്തെ ആ ഒരു സമൂഹത്തെ അതിനനുസരിച്ച് മനസ്സിലാക്കുകയും അവരൊരു തെറ്റ് ചെയ്ത് ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല, അതിനെ കാര്യങ്ങൾ ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുക. പക്ഷെ അവൻ ഒരിക്കലും, അവൻ ക്രിസ്ത്യാനി എന്നതുകൊണ്ട് അവൻ വചനത്തിൽ നിന്ന് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷെ നേരെ തിരിച്ച് ഇസ്ലാമിക സംഭവത്തിലോട്ട് വരുമ്പോൾ ആവോ ഒരുവൻ ചെയ്യുന്നത്, അത് അൽഖോയ്ദ ആയിക്കോട്ടെ, ബൊക്കഖറം ആകട്ടെ, താലിബാൻ ആകട്ടെ, ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ ആയിക്കോട്ടെ, അവരെല്ലാം പറയുന്നത് ഈ മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് പറയുന്നത്. അതിന് മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി എന്ന് പറയുന്നത് വെറുതെ അല്ല. ഓരോ ആയത്തുകളും, അത് ഖുറാനിൽ നിന്നാകട്ടെ ഹദീസുകളായിക്കോട്ടെ, അതിന് തക്കതായ ഉത്തരം നൽകുന്ന വാക്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഇവിടെ ഒരു ബൈബിൾ വചനോ ക്രിസ്തുവിന്റെ അധ്യായനങ്ങളോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അൻസാർ മറന്നുപോയെന്ന് തോന്നുന്നു. സാർ, അപ്പോ ഇത്തരം പ്രവർത്തികൾ ചെയ്ത, അതായത് ഒരുപാട് കൊല ചെയ്ത ആളുകളെ എന്തുകൊണ്ട് തള്ളി പറയാൻ സാധിക്കുന്നില്ല? അവരെ ക്രിസ്തുമതമായി ബന്ധമില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? കുരിശുയുദ്ധം നടത്തിയവരും അതുപോലെ തന്നെ യൂറോപ്യർ മറ്റു ദേശങ്ങളിൽ പോയി വെട്ടിപ്പിടിച്ചവരെയും എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ അല്ല എന്ന് സാർ തള്ളി പറയുന്നില്ല? അത് വളരെ കൃത്യമായിട്ട് തന്നെ പറയാം. വെട്ടിപ്പിടിച്ചത് വേറൊരു കാര്യം കേട്ടോ, അതീതമായിട്ട് വന്നല്ല, അത് പൊളിറ്റിക്സ് ആണ്. അതിൽ ആ വിഷയത്തിലേക്ക് വരാം. ഈ ആളുകളുടെ ഇടയിൽ ബോധപൂർവം നടക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ ബ്രിട്ടീഷുകാർ വന്ന് മതം പ്രചരിപ്പിച്ചു. എന്റെ സുഹൃത്തെ, ബ്രിട്ടീഷുകാരന് മതം പ്രചരിപ്പിക്കണമെന്നുണ്ടായിരുന്ന ഇന്ത്യ ഇങ്ങനെ കിടക്കൂല. അവൻ നിശ്ചയിച്ചതെന്തോ സാധിച്ചിട്ട് പോകുന്ന നിശ്ചയദാർഢ്യം ഉള്ളവനാണ് സായിപ്പ്. ഇന്നും അവൻ ഉദ്ദേശിക്കുന്നത് എന്തോ അത് സാധിച്ചെടുക്കും. അങ്ങനെ അത്ര നിശ്ചയദാർഢ്യമാണ് അവരുടെ ജീവിതത്തോട്. അവർക്ക് ഇവിടെ ബൈബിൾ പ്രചരിപ്പിക്കണമെന്നോ മതം പ്രചരിപ്പിക്കണമെന്നോ നമ്മെ നന്നാക്കണമെന്നോ ഒന്നും ഒരു താല്പര്യം ഉള്ളവരായിരുന്നില്ല. ജസ്റ്റ് നമ്മുടെ രാജ്യത്തിലെ വിഭവങ്ങൾ കൊണ്ടുപോവുക, അതിനുവേണ്ടി അവർ വന്നു. പക്ഷെ അവർ വന്നപ്പോൾ അവരുടെ പരിഷ്കൃത ആശയങ്ങൾ ഇവിടെ ഉണ്ടായി. റെയിൽവേ ഉണ്ടായി, കമ്പിത്തപാൽ ഓഫീസുകൾ ഉണ്ടായി, വാഹന സൗകര്യങ്ങളും റോഡുകളും, ഇതേക്കുറിച്ചൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു. ഇതൊന്നും ഇന്ത്യ സ്നേഹിച്ചതല്ല, മറിച്ച് അവർക്ക് നമ്മുടെ കൊള്ള മുതൽ നമ്മുടെ വിഭവങ്ങൾ കൊണ്ടുപോകണം, അതിന് വഴി ഉണ്ടാകണം, വഴിക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഇന്ന് നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പോലും പലതരം ശിക്ഷയായിരുന്നു, പലതരം ശിക്ഷ. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇന്ത്യൻ വീനക്കോളെന്നുണ്ടായത് ലോർഡ് മെക്കോളയുടെ കാലത്തായിരുന്നു. 1860 നിയമം വെച്ചാണ് നമ്മളെ ഇപ്പോഴും ശിക്ഷിക്കുന്നതോ രക്ഷിക്കുകയോ സംരക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് IPC. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങൾ അവരുടെ ഭരണത്തിലുണ്ടായി. ഗുണം ഗുണമായിട്ട് തന്നെ പറയണ്ടേ. ഇനി അടുത്തത്, ഇതിലൊന്നും ക്രൈസ്തവാംശം കൂട്ടിച്ചേർക്കാനില്ല. കാരണം അന്ന് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ വന്നവരുണ്ട് മതപ്രചരണത്തിന്, അവർക്ക് വിസ നിഷേധിച്ചു. വില്യം കേറി എന്നൊരു മഹാനുഭവനുണ്ട് കൽക്കട്ടയിൽ, അദ്ദേഹം വന്നിട്ട് ആ മതപ്രചരണത്തിനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിസ നിഷേധിച്ച് 3 മാസം കപ്പൽ വഴി അലയുകയായിരുന്നു. അത് ഫോർട്ട് വില്യംസ് കോളേജ് പ്രസംഗിക്കാൻ എത്തുമ്പോൾ മിഷണറിയാണെന്ന് അറിഞ്ഞപ്പോൾ ഈ സായിപ്പുമാരുടെ കോളേജ് പ്രസംഗിക്കാൻ അനുവദിക്കാതെ തിരിച്ചുവിട്ടു. അവർക്ക് ഒരു താല്പര്യം അതില്ല. അങ്ങനെ വിട്ട ആളുകളാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരെയും ഈ മിഷണറിമാരെയും രണ്ടായിട്ടാണ് കാണേണ്ടത്. ഇവിടേക്ക് വന്ന ആംഗ്ലിക്കൻ മിഷണറിമാരുണ്ട്, മറ്റ് പല രാജ്യങ്ങളിലെ മിഷണറിമാർ വന്നു. അവരുടെ പ്രവൃത്തിയാണ് വിദ്യാഭ്യാസവും മറ്റു പല കാര്യങ്ങളും. അല്പം കഴിഞ്ഞ് ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ മിഷണറി ബോധമുള്ള ഏതാനും ചിലരുണ്ടായിരുന്നു. അവരുടെ കുറെ ഗുണങ്ങളും സഹായങ്ങളും ഈ മിഷണറിമാർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും പ്രവർത്തിച്ചത്.
ഇനി ഒരു രാജ്യം ഒരു രാജ്യത്തെ അധിനിവേശപ്പെടുത്തുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ നോക്കിയാണ് അതിന്റെ ശരി തെറ്റുകൾ പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്താണ്, അവരെന്ത് ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കി, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇനി മറ്റൊരു കാര്യം, ബ്രിട്ടീഷുകാരൻ ഭരിക്കുന്നതിന് മുമ്പ് ഇന്ത്യ എന്തുമായിരുന്നു, ഇവിടെ ജനാധിപത്യപരമായിട്ട് എന്തോ വികാസം പ്രാപിച്ച സ്ഥലമോ വലിയ ആദർശത ധീരതയുടെ സ്ഥലമോ ഒന്നും ആയിരുന്നില്ല. 600-നും 700-നും ഇടയ്ക്കുള്ള നാട്ടുരാജ്യങ്ങൾ തമ്മിലടിച്ച് തകരാൻ കിടക്കുന്ന രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ആക്രമിക്കാൻ എളുപ്പമായി തീർന്നത്. ഒരു രാജാവിനെ മറ്റൊരു രാജാവിനെതിരെ ഉപയോഗിക്കും, അതൊക്കെ ചരിത്രപരമായ വസ്തുതകളാണ്, അത് അവിടെ നിൽക്കട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്, ഇത്തരം ആളുകളെ തള്ളിപ്പറയുമോ, കേട്ടോളൂ. ഇനിയും പോപ്പുമാരുടെ പല വൃത്തികെട്ട ജീവിതചര്യകളുണ്ട്. മുമ്പേ വന്ന ആള് പറഞ്ഞ കറക്റ്റായിരുന്നു, പക്ഷെ ആ പദം നമുക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ താഴേക്ക് വിട്ടത്. അത് ഒന്നുകൂടെ പറയാം. 42 ജാരസന്ധതകൾ ഉണ്ടായിരുന്ന ബിഷപ്പുമാരുണ്ട്, ബിഷപ്പുമാരും പോട്ടെ പോപ്പുമാരുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, മോശപ്പെട്ട ജീവിതചര്യകൾ നയിച്ച ആളുകളെ കുറിച്ച് പഠിച്ചിട്ട്, അതുപോലെ മരിച്ചുപോയ ഒരു പോപ്പിനെ മാന്തി എടുത്തിട്ട് അയാളുടെ ശവശരീരത്തോട് വിചാരണ നടത്തിയ വേറെ പോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്രൈസ്തവ പഠിച്ചിട്ട് ഇവരെ പോപ്പുമാരുടെ ലിസ്റ്റിലാണ് കൂട്ടുന്നത്. എതിർപ്പാപ്പമാർ ഈ ലിസ്റ്റിലാണ്. എതിർപ്പാപ്പമാർ എന്ന് പറഞ്ഞാൽ അവർ പോപ്പല്ല, അവരുടെ പ്രവൃത്തി കൊണ്ട് പോപ്പല്ല. മാത്രമല്ല, ചരിത്രത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ ഇത്തരം തെറ്റുകളെ കുറിച്ച് ഗഹനമായി പഠിക്കുന്ന ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ. അങ്ങനെ പഠിച്ചിട്ട് ആ തെറ്റുകൾക്ക് മാർപ്പാപ്പ മാപ്പിരക്കുന്നുണ്ട്. ഒത്തിരി ഘട്ടങ്ങളിൽ തെറ്റിപ്പോയി എന്ന് തന്നെ പറയുന്നുണ്ട്. മാർപ്പാപ്പ തെറ്റിപ്പോയി എന്ന് പറയുന്ന ഒരിടത്ത് അതിന്റെ കീഴിലാണ് ബാക്കി ശബ്ദം, ലോകത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ശബ്ദം. ഇക്കാര്യങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിൽ, വിശ്വാസ പ്രമാണത്തിലല്ല, ചരിത്രപരമായ അത്തരം മിസ്റ്റേക്കുകളെ ക്രിസ്ത്യൻ ചർച്ച് തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്നതിനപ്പുറത്ത് ഒരു കാര്യമില്ല. ഇതേ കാര്യം നമുക്ക് എടുക്കാം, തള്ളിപ്പറയാം. അങ്ങനെയെങ്കിൽ ഈ പ്രമാണം എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ വാദകാണോ? തെറ്റുകാരെ മുഴുവൻ തള്ളിപ്പറയാം. ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ പലപ്പോഴും ഓൾഡ് ടെസ്റ്റമെന്റിലെ ചില കാര്യം കൊണ്ടുവരാറുണ്ട്. ദാവീദ് ഇങ്ങനെ ചെയ്തില്ലേ, അബ്രഹാം ഇങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ലോത്ത് ഇങ്ങനെ ചെയ്തില്ലേ, അതെല്ലാം തെറ്റായി പോയി എന്ന് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ലോത്ത് ചെയ്ത പ്രവൃത്തി തെറ്റാണ്, അബ്സല്യൂട്ട് പവർ കയ്യിൽ വെച്ചുകൊണ്ട് ദാവീദ് ചെയ്ത തെറ്റാണ്. ഇതേ കാര്യം മുഹമ്മദിന് ആപ്ലിക്കബിൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പരുങ്ങലിലാകുന്നു. മുഹമ്മദിന് ഇത് ആപ്ലിക്കബിൾ അല്ലേ, ഉമറിന് ആപ്ലിക്കബിൾ അല്ലേ, ഇത് ഇസ്ലാമിന് ആപ്ലിക്കബിൾ അല്ലേ, ഈ കാര്യത്തിൽ നിങ്ങൾ ഒരക്ഷരം അവിടെ മിണ്ടുന്നില്ല. അവിടെയാണ് വിമർശനത്തിന്റെ ത്രെഡ്. അങ്ങേക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സാലിഹ്, താങ്കൾക്ക് പറയാം. സാലിഹ് പറഞ്ഞോളൂ. സാലിഹിനെ കിട്ടുന്നില്ല, അടുത്ത ആളിലേക്ക് പോകാം. കൈൻഡ്, അങ്ങേക്ക് എന്താണ് പറയാം? കൈൻഡ്, കൈൻഡ് കേൾക്കുന്നുണ്ടോ? കൈൻഡ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം, ഒരു 10 മിനിറ്റ്. അൻസാറേ, നമ്മള് തന്നെ തെറ്റുകളെ തെറ്റുകളാണെന്നും അതിനെ